ഹായ്, ദിസ് ഈസ് റിഷിൻ ഫ്രം ഇലക്ട്രോണിക്സ് മേഡ് ഈ സി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സി 100 മൊഡ്യൂൾ 6 ആണ്. ഓക്കെ, മൊഡ്യൂൾ 6 ഉള്ള 3 ടോപ്പിക്സ് എന്ന് പറയുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റംസ്. ഈ 3 ടോപ്പിക്സിലുള്ള സബ് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, ദെൻ ഫ്രീക്വൻസി റീയൂസ്, ഹാൻഡ് ഓഫ്, അതേപോലെ ആർക്കിടെക്ചർ ഓഫ് GSM നെറ്റ്വർക്ക്. ആൻഡ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ദെൻ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വരുന്നത് കേബിൾ TV, CCTV ആൻഡ് DTH. സോ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ടേംസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മെയിൻ ടേമാണ് മൊബൈൽ സ്റ്റേഷൻ. മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിനെയാണ് മൊബൈൽ സ്റ്റേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അതേപോലെ ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന ടവറിനെയാണ് നമ്മൾ ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഫിക്സഡ് സ്റ്റേഷൻ ഇൻ എ സെല്ലുലാർ സിസ്റ്റം, യൂസ്ഡ് ഫോർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ വിത്ത് മൊബൈൽ സ്റ്റേഷൻ. ഓക്കെ, ദെൻ കൺട്രോൾ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഡിയോ ചാനൽ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് കോൾ റിക്വസ്റ്റ്, കോൾ ഇനീഷ്യലൈസേഷൻ ആൻഡ് അതർ കൺട്രോൾ പർപ്പസസ്. നമ്മൾ മൊബൈൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് അയക്കുന്ന ചാനലിനെയാണ് കൺട്രോൾ ചാനൽ എന്ന് പറയുന്നത്. നൗ ഫോർവേഡ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർവേഡ് ചാനൽ ഈസ് ദി ട്രാൻസ്മിഷൻ, റേഡിയോ ചാനൽ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ബേസ് സ്റ്റേഷൻ ടു മൊബൈൽ ഫോൺ. അതായത് ടവറിൽ നിന്ന് മൊബൈൽ ഫോണിലേക്കുള്ള ട്രാൻസ്മിഷനെയാണ് നമ്മൾ ഫോർവേഡ് ചാനൽ എന്ന് പറയുന്നത്. അതേപോലെ റിവേഴ്സ് ചാനൽ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിൽ നിന്നും ഡാറ്റ ടവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് ചാനൽ എന്നും പറയുന്നത്. ഓക്കെ, അതിനാണ് റിവേഴ്സ് ചാനൽ യൂസ് ചെയ്യുന്നത്. ദെൻ ട്രാൻസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് സിഗ്നൽ സൈമൾട്ടേനിയസ്ലി. റൈറ്റ്, സിം കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. ആൻഡ് മിൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. സിംപ്ലി നമ്മളുടെ മൊബൈൽ നമ്പറിനെയാണ് നമ്മൾ മിൻ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് മൊബൈൽ സ്വിച്ചിംഗ് സെൻറ്റർ. മൊബൈൽ സ്വിച്ചിംഗ് സെൻറ്റർ ഈസ് ഓൾസോ കോൾഡ് MTSO, വിച്ച് ഈസ് യൂസ്ഡ് ടു കണക്ട് വിത്ത് ദി PSTN നെറ്റ്വർക്ക്. MTSO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ടെലിഫോൺ സ്വിച്ചിംഗ് ഓഫീസ്. PSTN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക്. അതായത് നമ്മളുടെ മൊബൈൽ നെറ്റ്വർക്കിനെ ലാൻഡ് ലൈൻ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു MSC വെച്ചിട്ടാണ്. ദെൻ ബേസ് സ്റ്റേഷൻ കൺട്രോളർ, BSC. BSE എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നത് ബേസ് സ്റ്റേഷനിലേക്കാണ്, അല്ലെങ്കിൽ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. ഓക്കെ, സോ കുറേ BSEകളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ബേസ് സ്റ്റേഷൻ കൺട്രോളറാണ്. സോ ഒരു ബേസ് സ്റ്റേഷൻ കൺട്രോളറിൻ്റെ കീഴിൽ കുറേ അഡ്ജസൻറ്റ് ബേസ് സ്റ്റേഷൻസ് വരും. ഓക്കെ, നോ ദ പ്രിൻസിപ്പിൾ ഓഫ് സെല്ലുലാർ സിസ്റ്റം. സെല്ലുലാർ സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ, നമ്മളുടെ എൻ്റയർ ജോഗ്രഫിക്കൽ ഏരിയേനെ നമ്മൾ ഡിഫറെൻ്റ് സ്മോളർ സെൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ സ്മോളർ സെല്ലിൽ ഓരോ സെല്ലിലും നമ്മൾ ലോ ഫ്രീക്വൻസി ബേസ് സ്റ്റേഷൻസ് ഫിക്സ് ചെയ്തിട്ടാണ് എൻ്റയർ റീജിയനിൽ കവറേജ് പോസിബിൾ ആക്കുന്നത്. ഇത് തന്നെയാണ് സെല്ലുലാർ സിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കവറേജ് കൊടുക്കേണ്ട ഒരു ടോട്ടൽ ഏരിയ ഉണ്ട്, ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ എൻ്റയർ ജോഗ്രഫിക്കൽ ഏരിയനെ നമ്മൾ ഡിഫറെൻ്റ് സെൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ സെല്ലിലും നമ്മൾ ലോ പവർ ബേസ് സ്റ്റേഷൻസ്, അതായത് ടവറുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും, സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ്, റേഡിയോ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് എൻ്റയർ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് നമ്മൾ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ സെല്ലും എന്ന് പറയുന്നത് നമ്മൾ ഫോർ കൺവീനിയൻസ് എക്സാഗണൽ ഷേപ്പിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ സെല്ലിൻ്റെ നടുക്കാണ് നമ്മൾ ടവർ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സാഗണൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇക്യു ഡിസ്റ്റൻസ് ആയിട്ട് ഓരോ ടവറുകളും ഫിക്സ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്, സപ്പോസ് വി ഹാവ് എ ജിയോഗ്രഫിക്കൽ ഏരിയ, നമുക്കൊരു ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ട്, ഈ ജോഗ്രഫിക്കൽ ഏരിയയിലാണ് നമുക്ക് കവറേജ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മളുടെ സർവീസ് പ്രൊവൈഡർ BSNL ആണെന്ന് വിചാരിക്കുക. BSNLന് ഗവൺമെൻറ് ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. BSNL എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെ ഡിഫറെൻ്റ് ഫ്രീക്വൻസി റേഞ്ചസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി റേഞ്ചസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെല്ലിനും ഒരു ഫ്രീക്വൻസി റേഞ്ച് അസൈൻ ചെയ്യും. സപ്പോസ് നമ്മൾ ഹെക്സഗണൽ ഷേപ്പിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് സെൽ നമ്പർ 1. ഓക്കെ, സെൽ നമ്പർ 1 ഇതാണ്. ഈ ഒരു സെല്ലിനെ ചുറ്റിക്കൊണ്ട് അഡ്ജസൻ്റ് ആയിട്ട് വേറെ 6 സെല്ലുകളുണ്ട്, 2, 3, 4, 5, 6, 7. സോ 6 സെല്ലുകളാണ് ഈ ഒരു ഹെക്സഗണൽ ഷേപ്പിൻ്റെ സെല്ലിന് ചുറ്റും വരുന്നത്. ഓക്കെ, സോ ദീസ് ഈ 6 സെല്ലുകളാണ് ഇതിൻ്റെ അഡ്ജസൻ്റ് സെൽസ് എന്ന് പറയുന്നത്. സോ നമുക്ക് മിനിമം ഒരു 7 ബ്ലോക്ക് ഓഫ് ഫ്രീക്വൻസീസ് ആക്കിയിട്ട് എൻ്റെ ഫ്രീക്വൻസി റേഞ്ചിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നമ്പർ ഓഫ് ഫ്രീക്വൻസി നമ്മളൊരു സെല്ലിന് അസൈൻ ചെയ്യുന്നു. ദെൻ 2, 3, 4 എന്നിങ്ങനെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഓരോ സെല്ലിനും അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇവിടെ അസൈൻ ചെയ്തിട്ടുള്ള നമ്പർ വൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വേറൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു സെല്ലിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അഡ്ജസൻറ്റ് സെല്ലിൽ വൺ തന്നെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് ഉണ്ടാവും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അസൈൻ ചെയ്തിട്ടുള്ള വൺ എന്ന് പറയുന്നത് വേറെ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ നമുക്ക് വൺ ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ ബാക്കിയുള്ള ഫ്രീക്വൻസീസ് ഒക്കെ വേറെ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഫ്രീക്വൻസി റീയൂസ് ഈസ് ദ ഡിസൈൻ പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻഡ് അലോക്കേറ്റിംഗ് ഫ്രീക്വൻസീസ് ഫോർ ഓൾ സെല്ലുലാർ ബേസ് സ്റ്റേഷൻ വിത്തിൻ എ സിസ്റ്റം. ക്ലിയർ? ഇനി ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്, ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഫറെൻ്റ് സെൽസ് ആക്കിയിട്ടാണ് നമ്മൾ എൻ്റെ ജോഗ്രഫിക്കൽ ഏരിയയിൽ നമ്മൾ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സെല്ലിലും അഡ്ജസൻറ്റ് സെൽസിലുള്ള ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സെല്ലിൽ നിന്നുകൊണ്ട് നമ്മൾ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ആ ഒരു സെല്ലിൻ്റെ റേഞ്ചിന് പുറത്തേക്ക് പോയി വേറൊരു സെല്ലിൻ്റെ റേഞ്ചിലേക്ക് വരും, റൈറ്റ്? ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൾ ഡ്രോപ്പ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ, കോൾ ഡ്രോപ്പ് ആവാതെ നമ്മളുടെ ഓൾറെഡി അലോട്ടഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ചിൽ നിന്നും വേറൊരു ടവറിൻ്റെ വേറൊരു ഫ്രീക്വൻസിയിലേക്ക് കോളിനെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോളിനെ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ്. സോ ഹാൻഡ് ഓഫ് ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ അസൈൻമെൻറ്റ് ഓഫ് എ മൊബൈൽ യൂണിറ്റ് ഫ്രം വൺ ബേസ് സ്റ്റേഷൻ ടു അനദർ ആസ് ഇറ്റ് മൂവ്സ് ഫ്രം വൺ സെൽ ടു അനദർ. അതിനുള്ളൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു സെൽ നമ്പർ വണ്ണിൽ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ മൊബൈൽ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽ ടുവിൻ്റെ റേഞ്ചിലേക്ക് എത്തുമ്പം ഈ ഒരു കോൾ ഡ്രോപ്പ് ആവാതെ ഈ അലോട്ടഡ് ഫ്രീക്വൻസീനെ ചേഞ്ച് ചെയ്തിട്ട് ഈ ടവറിൻ്റെ കീഴിൽ വരുന്ന ഫ്രീക്വൻസിയിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ഹാൻഡ് ഓഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാൻഡ് ഓഫ്സ് ഉണ്ട് ബിറ്റ്വീൻ ചാനൽസ് ഇൻ ദ സെയിം സെൽ ആൻഡ് ബിറ്റ്വീൻ ചാനൽസ് അണ്ടർ ദ സെയിം ബേസ് സ്റ്റേഷൻ. അതായത് ഒരു ബേസ് സ്റ്റേഷനിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൻറ്റിനാസ് ഉണ്ടാവും, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൻറ്റിനാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ബേസ് സ്റ്റേഷൻ്റെ തന്നെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ വേറൊരു ഫ്രീക്വൻസി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഹാൻഡ് ഓഫ് ആണ് ഇൻറ്റേണൽ ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ദെൻ ബിറ്റ്വീൻ സെൽസ് അണ്ടർ ഡിഫറെൻറ്റ് ബേസ് സ്റ്റേഷൻസ് ഇൻ സെയിം MSC, സെയിം MSC കീഴിലുള്ള ഡിഫറെൻറ്റ് ബേസ് സ്റ്റേഷൻസ് തമ്മിലുള്ള ഹാൻഡ് ഓഫ് ആണ്. ദെൻ ബിറ്റ്വീൻ സെൽസ് അണ്ടർ കൺട്രോൾ ഓഫ് ഡിഫറെൻ്റ് MSCs, അതായത് നമ്മളിപ്പോൾ ഒരു കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബോർഡറിലുള്ള ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് ചിലപ്പോൾ കേരളത്തിലെ ബേസ് സ്റ്റേഷൻ ആയിരിക്കും, അപ്പുറത്തുള്ളത് തമിഴ്നാടിലെ ബേസ് സ്റ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും രണ്ട് MSCയുടെ കീഴിലായിരിക്കും വരുന്നത്. ആ ഒരു കേസിൽ എക്സ്റ്റേണൽ ഹാൻഡ് ഓഫ് എന്ന് പറയും. ഓക്കെ, ഇനി പ്രോസസ് ഓഫ് ഹാൻഡ് ഓഫ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ബേസ് സ്റ്റേഷൻ എന്ത് ചെയ്യും, ഈ കോൾ ഡ്യൂറേഷൻ എൻ്റെ ഡ്യൂറേഷനിൽ സിഗ്നൽ സ്ട്രെങ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ സിഗ്നൽ സ്ട്രെങ്ത് ഒരു ടിപ്പിക്കൽ വാല്യൂ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂവിൽ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ബേസ് സ്റ്റേഷന് മനസ്സിലാവും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ എന്ത് ചെയ്യും, കോള് ഹാൻഡ് ഓഫിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യും. MSC എന്ത് ചെയ്യും, MSC മൊബൈൽ സ്റ്റേഷൻ്റെ കവറേജിൽ വരുന്ന അഡ്ജസ്റ്റൻറ്റ് ബേസ് സ്റ്റേഷനിലേക്ക് ട്രാഫിക് മോണിറ്റർ ചെയ്യാനുള്ള ഓർഡർ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ട്രാഫിക് അഡ്ജസ്റ്റൻറ്റ് ബേസ് സ്റ്റേഷൻ തിരിച്ച് MSCയിലേക്ക് അക്നോളജ് ചെയ്യും. ഈ MSC ആണ് ഹാൻഡ് ഓഫ് നടത്തണോ നടത്തണ്ടേ എന്നുള്ള കമാൻഡ്സ് കൊടുക്കുന്നത്. ഓക്കെ, MSC ആണ് പുതിയൊരു ചാനലിലേക്ക് നമ്മളുടെ മൊബൈൽ സ്റ്റേഷനെ സ്വിച്ച് ചെയ്യിക്കുന്നത്. ക്ലിയർ? ഇനി ആർക്കിടെക്ചർ ഓഫ് GSM നെറ്റ്വർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ GSM നെറ്റ്വർക്കിനെ നമ്മൾ മൂന്ന് സെക്ഷൻസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മൊബൈൽ സ്റ്റേഷൻ, ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് സബ് സിസ്റ്റം. ക്ലിയർ? ഇനി നമ്മളുടെ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ എക്യുപ്മെൻറ്റും സിം കാർഡും ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ മൊബൈൽ സ്റ്റേഷൻ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നത് റേഡിയോ ചാനലിലൂടെ BTS കണക്ട് ചെയ്യുന്നത്. അതായത് ബേസ് സ്റ്റേഷനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ഇൻ്റർഫേസിനെ നമ്മൾ UM ഇൻ്റർഫേസ് എന്ന് പറയും. ഓക്കെ, നമ്മളിപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യുന്ന ബേസ് സ്റ്റേഷൻ പോലത്തെ കുറേ ബേസ് സ്റ്റേഷൻസ് ഉണ്ടാവും. ഈ എല്ലാ ബേസ് സ്റ്റേഷൻസും ഒരു BSE ആണ് കൺട്രോൾ ചെയ്യുന്നത്, ബേസ് സ്റ്റേഷൻ കൺട്രോളർ. സോ ഈ BSEയും ബേസ് സ്റ്റേഷൻസും അടങ്ങിയിട്ടുള്ള സബ് സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം. ഓക്കെ, നോ കുറേ BSEസിന് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹയർ എൻഡാണ് നമ്മളുടെ MSC എന്ന് പറയുന്നത്, മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. ഈ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ അടങ്ങിയിട്ടുള്ള സബ് സിസ്റ്റത്തിന് നമ്മൾ നെറ്റ്വർക്ക് സബ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഇനി MSCയിൽ കുറേ കമ്പോണൻസ് ഉണ്ട്. HLR, VLR, AUC, EIR എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കമ്പോണൻസ് ഉണ്ട്. ഈ HLR എന്ന് പറയുന്നത് ഹോം ലൊക്കേഷൻ, ഹോം
ലൊക്കേഷൻ രജിസ്റ്റർ, വി എൽ ആർ എന്ന് പറയുന്നത് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, എ ഒ സി എന്ന് പറയുന്നത് ഓതൻറ്റിക്കേഷൻ സെൻറ്റർ, ഇ ഐ ആർ എന്ന് പറയുന്നത് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ. ഓക്കെ, ഈ എച്ച് എൽ ആർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണിൻ്റെ സിം കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മൾ അഡ്രസ്സ് അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്, റൈറ്റ്? ഈ അഡ്രസ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഒരു സബ്സ്ക്രൈബറുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എച്ച് എൽ ആറിലായിരിക്കും, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഇനി വി എൽ ആർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് നമ്മൾ നമ്മളുടെ എം എസ് സിയിൽ നിന്നും നമ്മൾ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് പോലത്തെ സ്റ്റേറ്റിലേക്ക് പോകുകയാണെങ്കിൽ വേറൊരു എം എസ് സിയുടെ കീഴിലുള്ള ബേസ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ടെമ്പററി ആയിട്ട് അവിടുത്തെ എം എസ് സിയുടെ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററിൽ സേവ് ചെയ്ത് വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ കോൾ റൂട്ടിങ്, അതേപോലത്തെ നമുക്ക് കോൾ കണക്ട് ചെയ്യാൻ, കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസസിനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ റോമിങ്ങിലായിരിക്കുന്ന ടൈമിൽ റോമിങ് ചെയ്യുന്ന സബ്സ്ക്രൈബറിൻ്റെ ഡീറ്റെയിൽസാണ് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററിൽ വരുന്നത്. ഓക്കെ, ഇനി ഓതൻറ്റിക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിം ഓതൻറ്റിക്കേഷന് അതേപോലത്തെ ഓതൻറ്റിക്കേഷൻ പർപ്പസസൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഓതൻറ്റിക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള എം എസ് സിയിലുള്ള ഒരു കമ്പോണൻ്റാണ്. എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ, നമ്മളുടെ ഐ എം ഇ ഐ അതേപോലത്തെ എക്യുപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഐഡൻറ്റിറ്റീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഈ ഒരു എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള എം എസ് സിയിലുള്ള ഒരു കമ്പോണൻ്റാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എസ് സി ആണ് സെല്ലുലാർ സിസ്റ്റത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. എം എസ് സിനെ നമുക്ക് എം ടി എസ് ഒ എന്നും പറയാം, മൊബൈൽ ടെലികോം സ്വിച്ചിങ് ഓഫീസ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ലാൻഡ് ലൈൻ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റും. പി എസ് ടി എ നെറ്റ്വർക്ക്, പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ എം എസ് സി ടോപ്പ് മോസ്റ്റ് ലെവലായിട്ടുള്ള എം എസ് സി പി എസ് ടി എൻ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണിൽ നിന്ന് ലാൻഡ് ഫോണിലേക്കാണ് കോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോൾ വരുന്നത് മൊബൈൽ ഫോണിൽ നിന്ന് ഇമ്മീഡിയറ്റ് ബി ടി എസിലേക്ക് വരും, ബി ടി എസ് നിന്ന് ബി എസ് സിയിലേക്ക് വരും, എം എസ് സിയിലേക്ക് വരും, ദെൻ എം എസ് സിയിൽ നിന്നും പി എസ് ടി എ നെറ്റ്വർക്കിലേക്ക് അത് ആ കോൾ റൗട്ട് ചെയ്യും. പി എസ് ടി എ നെറ്റ്വർക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും ഇത് ഏത് ലൊക്കേഷനിലുള്ളതാണെന്ന്, ലാൻഡ് ഫോൺ കോഡൊക്കെ വെച്ചിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കോൾ റൗട്ട് ചെയ്തിട്ടാണ് നമുക്ക് ലാൻഡ് ഫോണിലേക്കൊക്കെ കോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ബ്ലോക്ക് ഡയഗ്രാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാവും, ഈ ഇൻപുട്ട് സിഗ്നലാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻപുട്ട് സിഗ്നൽസ് എല്ലാം വോൾട്ടേജ് സിഗ്നൽസ് ആയിരിക്കും. അപ്പോൾ ഈ വോൾട്ടേജ് സിഗ്നൽസിനെ നമ്മൾ ലൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വോൾട്ടേജ് സിഗ്നലിനെ കറണ്ട് സിഗ്നലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം, റൈറ്റ്? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. സോ ഈ ഒരു വോൾട്ടേജ് സിഗ്നലിനെ കറണ്ട് സിഗ്നലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, ദെൻ ഈ കറണ്ട് സിഗ്നലിനെ ലൈറ്റ് സോഴ്സ് ആയിട്ടുള്ള എൽ ഇ ഡി ലേസർ പോലത്തെ കമ്പോണൻസിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കറണ്ട് സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, റൈറ്റ്? ഈ ലൈറ്റാണ് നമുക്ക് ഒ എഫ് സിയിലൂടെ പാസ് ചെയ്യേണ്ടത്. ഈ ലൈറ്റ് ലോസ് ഇല്ലാതെ ഒ എഫ് സിയിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസാണ് സോഴ്സ് ടു ഫൈബർ ഇൻ്റർഫേസ്. സോ ഈ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈറ്റിനെ ഒ എഫ് സിയിലേക്ക് കടത്തിവിടും. ഈ ലൈറ്റ് ഒ എഫ് സിയിലൂടെ കുറേ ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം അതിന് ഫെയ്ഡിങ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, ഡീജനറേഷൻ, റൈറ്റ്? അപ്പോൾ ഈ ഫെയ്ഡിങ് ഒഴിവാക്കിയിട്ട് നമ്മളുടെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് റീജനറേറ്റേഴ്സ്. ഇത് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലാണ് യൂസ് ചെയ്യുന്നത് റീജനറേറ്റേഴ്സ്. അങ്ങനെ റീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്നൽസിനെ വീണ്ടും നമ്മൾ ഒ എഫ് സിയിലൂടെ കടത്തിവിടും, റൈറ്റ്? ഇനി ഡിറ്റക്ടർ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ സൈഡിൽ നമുക്ക് ഒ എഫ് സിയിൽ നിന്നും ലൈറ്റ് സിഗ്നൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫൈബർ ടു ഡിറ്റക്ടർ ഇൻ്റർഫേസ്, ഫൈബർ ടു ഡിറ്റക്ടർ ഇൻ്റർഫേസ്. സോ ഈ ഫൈബർ ടു ഡിറ്റക്ടർ ഇൻ്റർഫേസ് കപ്ലറിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ലൈറ്റ് ഡിറ്റക്ടറിലേക്ക് ഈ ഒരു ലൈറ്റിനെ പാസ് ചെയ്യും. ഈ ലൈറ്റിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, കറണ്ട് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് വേണ്ടത് ആക്ച്വലി എന്താണ്, വോൾട്ടേജ് സിഗ്നൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറണ്ട് സിഗ്നൽസിനെ കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വോൾട്ടേജ് സിഗ്നൽസ് കിട്ടും. ഈ വോൾട്ടേജ് സിഗ്നൽസ് തന്നെയാണ് നമ്മൾ ഫസ്റ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിഗ്നൽസ്. അങ്ങനെയാണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് ബാൻഡ് വിഡ്ത്ത്, ലോ ട്രാൻസ്മിഷൻ ലോസ് ആൻഡ് ഒ എഫ് സിസ് ആർ ഇമ്മ്യൂൺ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്, സ്മോൾ സൈസ്, ലെസ് വെയ്റ്റ് ആൻഡ് സ്ട്രോങ്നെസ്. ഒബ്വിയസ്ലി ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ.
ഇനി എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേബിൾ ടി വി, കേബിൾ ടി വിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കേബിൾ ടി വിൻ്റെ ബ്ലോക്ക് ഡയഗ്രം. ഈ ഹെഡ് എൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കേബിൾ ടി വിയുടെ റിസപ്ഷൻ സൈഡ്, അതായത് സാറ്റലൈറ്റിൽ നിന്നും ഡിഫറെൻ്റ് ഡിഷ് ആൻറ്റിനാസ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ചാനൽസ് റിസീവ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെഡ് എൻഡ് എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ റിസീവ് ചെയ്ത എല്ലാ ചാനൽസും ഒരു ട്രങ്ക് ലൈൻ, അതായത് കട്ടി കൂടി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ റോഡിലൂടെ പോകുന്നത് മനസ്സിലാവും, കട്ടി കൂടിയിട്ടുള്ള ഒരു ട്രങ്ക് ലൈനിലൂടെ പാസ് ചെയ്യും. കൊയാക്സിയൽ കേബിളായിരിക്കും ഈ ട്രങ്ക് ലൈൻ എന്ന് പറയുന്നത്. ഈ ട്രങ്ക് ലൈന് കുറേ ദൂരം പോകുമ്പോൾ ഒബ്വിയസ്ലി സിഗ്നൽസ് ഫെയ്ഡാവും. ആ ഒരു ഫെയ്ഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രങ്ക് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് ആ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ മെയിൻ ലൈനിൽ നിന്നും വേറെ ഒരു റോഡിലേക്ക് അല്ലെങ്കിൽ വേറെ ഒരു നെയ്ബർഹുഡിലേക്ക് കുറച്ച് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രങ്ക് ലൈനിൽ നിന്നും ഡയറക്ഷണൽ കപ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻറ്റ് യൂസ് ചെയ്യും. ഡയറക്ഷണൽ കപ്ലർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇതിലെ പോകുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് 100 ആണ്, നമുക്ക് ഒരു സബ് ലൈനിലേക്ക് ഒരു 20 സിഗ്നൽ സ്ട്രെങ്ത്, 20 dB സിഗ്നൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്ഷണൽ കപ്ലർ യൂസ് ചെയ്തിട്ട് ഈ ഒരു 20 dB ഡ്രോപ്പ് ചെയ്യും, സബ് ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്യും, ദെൻ ബാക്കിയുള്ള 80 dB ട്രങ്ക് ലൈനിലൂടെ തന്നെ കടന്നു പോകും. ആ ഒരു സിഗ്നലിനെ ട്രങ്ക് ആംപ്ലിഫയർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് വീണ്ടും കടത്തി വിടുന്നത്, ട്രങ്ക് ലൈനിലൂടെ പോകുന്നത്. ഇനി നെയ്ബർഹുഡിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള 20 dBനെ ആദ്യം നമ്മൾ ആംപ്ലിഫയർ, ബ്രിഡ്ജിങ് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്ത് സിഗ്നൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിഗ്നലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്സ്ക്രൈബേഴ്സിന് ഡ്രോപ്പ് ചെയ്യുന്നത്. അതും നമ്മൾ ഡയറക്ഷണൽ കപ്ലർ യൂസ് ചെയ്തിട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്ഷണൽ കപ്ലർ യൂസ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ, എത്ര സിഗ്നൽ സ്ട്രെങ്ത് ആണോ ഡ്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും സിഗ്നൽ സ്ട്രെങ്ത് ലോസ് കുറഞ്ഞുകൊണ്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർക്ക് കുറച്ച് സിഗ്നൽ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്ഷണൽ കപ്ലർ യൂസ് ചെയ്തിട്ട് അത് ഡ്രോപ്പ് ചെയ്യും, ദെൻ റിമൈനിങ് സിഗ്നൽസ് മെയിൻ ലൈനിലൂടെ, ബ്രാഞ്ച് ലൈനിലൂടെ പാസ് ചെയ്യും. ആ സിഗ്നലിനെ നമ്മൾ ലൈൻ എക്സ്റ്റൻഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്യും, ദെൻ വീണ്ടും പാസ് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ കമ്പോണൻസ് ആണ് കേബിൾ ടി വി സിസ്റ്റത്തിനുള്ളത്: ഹെഡ് എൻഡ്, ട്രങ്ക് കേബിൾ, ഡിസ്ട്രിബ്യൂഷൻ കേബിൾ, ഡിസ്ട്രിബ്യൂഷൻ കേബിൾ, ദെൻ ഡ്രോപ്പ് ടു ഹോം കേബിൾ, ടെർമിനൽ എക്യുപ്മെൻറ്റ്. ടെർമിനൽ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള കേബിൾ ടി വി റിസീവ് ചെയ്യാനുള്ള റിസീവേഴ്സിനെയാണ് നമ്മൾ ടെർമിനൽ എക്യുപ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ കേബിൾ ടി വിയിലെ പേ ചാനൽസ് വരുന്നുണ്ട്. ഈ പേ ചാനൽസ് നമ്മൾ സ്ക്രാംബ്ലിംഗ് എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ റിസീവേഴ്സിൽ ഒരു ചിപ്പ് കാർഡ് ചിപ്പ് ഉണ്ടാവും, ആ ചിപ്പിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ സേവ്ഡ് ആയിരിക്കും. നമ്മൾ ഏതൊക്കെ ചാനൽസ് ആണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ ചാനൽസിനെ മാത്രമേ നമുക്ക് ഡീ സ്ക്രാംബ്ലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ചാനൽസ് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത ചാനൽസൊക്കെ നമുക്ക് ലോക്ക്ഡ് ആയിട്ട് കിടക്കും. ഓക്കെ, ഇതാണ് ടെർമിനൽ എക്യുപ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സിസ്റ്റം ഈസ് ദി CCTV സിസ്റ്റം. CCTV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CCTVയിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ക്യാമറ, കൊയാക്സിയൽ കേബിൾ ആൻഡ് എ മോണിറ്റർ. ഓക്കെ, ഇനി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സുള്ള CCTV സിസ്റ്റത്തിൽ വീഡിയോ സ്വിച്ചർ, വീഡിയോ റെക്കോർഡർ പോലത്തെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ഉണ്ടാവും. ഇതാണ് ഒരു CCTV സിസ്റ്റത്തിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. വിൽ ബി ഹാവിങ് എ മോണിറ്റർ ആൻഡ് എ കൊയാക്സിയൽ കേബിൾ ആൻഡ് എ ക്യാമറ. ഇപ്പോൾ ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീഡിയോസ് മോണിറ്റർ ചെയ്യും, അത് കൊയാക്സിയൽ കേബിൾ വഴി മോണിറ്ററിലേക്ക് കൊടുത്തിട്ട് നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതാണ് സിമ്പിളസ്റ്റ് CCTV ബ്ലോക്ക് ഡയഗ്രാം. ഇനി ഈ ഒരു സിമ്പിൾ CCTVയിലേക്ക് നമ്മൾ വീഡിയോ സ്വിച്ചർ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാമറാസ് അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നിൽ ഇവിടെ 4 ക്യാമറാസാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, 1, 2, 3, 4. ഈ 4 ക്യാമറാസും ഒരു വീഡിയോ സ്വിച്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സ്വിച്ചറിൻ്റെ ഔട്ട്പുട്ടാണ് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് മോണിറ്ററിൽ അറ്റ് എ ടൈമിൽ തന്നെ 4 ക്യാമറാസിൽ നിന്നുള്ള വീഡിയോസ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനിയൊരു വീഡിയോ റെക്കോർഡർ ഇൻക്ലൂഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇവിടെ നമ്മൾ വീഡിയോ സ്വിച്ചറിൽ 3 ക്യാമറാസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ 3 ക്യാമറാസിൽ നിന്നുള്ള വീഡിയോസ് നമുക്ക് വീഡിയോ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ടൈമിൽ ഈ ഒരു റെക്കോർഡ് വീഡിയോസ് റീപ്ലേ ചെയ്യാനും അല്ലെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കാനും ഒക്കെ സാധിക്കും. ഇതാണ് CCTV സിസ്റ്റം. ക്ലിയർ?
ഇനി ഡി ടി എച്ച് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡി ടി എച്ച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടു ഹോം സിസ്റ്റം. ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് സോഴ്സ്, ബ്രോഡ്കാസ്റ്റ് സെൻറ്റർ, സാറ്റലൈറ്റ്, സാറ്റലൈറ്റ് ഡിഷ് ആൻഡ് റിസീവർ. ഈ പ്രോഗ്രാമിംഗ് സോഴ്സിലാണ് നമ്മളുടെ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാകുന്നത്. ടി വി, നമ്മൾ ടി വിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് ആണ് വിചാരിക്കുക. ന്യൂസിൽ നമ്മൾ ന്യൂസ് പറയുന്ന ന്യൂസ് റൂമിൽ നിന്നുള്ള വിഷ്വൽസ് ഉണ്ടാവും. ഒരു ചർച്ചയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പറയുന്ന വീഡിയോസ് ഉണ്ടാവും. ഇതെല്ലാം പ്രോഗ്രാമിംഗ് സോഴ്സിലാണ്. സോ ഈ പ്രോഗ്രാമിംഗ് സോഴ്സിൽ നിന്നുള്ള ഡിഫറെൻ്റ് വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്ററിലേക്ക് കൊടുക്കും. ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ ഡിഫറെൻറ്റ് ചാനൽസിനെ നമ്മൾ മൾട്ടിപ്ലക്സ് ചെയ്യുന്നതും അതായത് കമ്പൈൻ ചെയ്യുന്നതും. ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ട്രാൻസ്മിറ്റിംഗ് ഡിഷ് ആൻറ്റിനെ യൂസ് ചെയ്തിട്ട് സാറ്റലൈറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ക്ലിയർ? ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ നിന്ന്, ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്ററിൽ നിന്ന് അങ്ങനെ സാറ്റലൈറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സാറ്റലൈറ്റിൽ ആ സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, റീട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ ഭൂമിയിലേക്ക് തന്നെ റീട്രാൻസ്മിറ്റ് ചെയ്യും. നമുക്ക് അത് ഒരു ഡിഷ് ആൻറ്റിനെ വെച്ചിട്ട്, റിസീവിങ് ഡിഷ് ആൻറ്റിനെ വെച്ചിട്ട് നമുക്ക് ഈ സിഗ്നൽസിനെ റിസീവ് ചെയ്യാൻ പറ്റും. റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസീവറിൽ ആ സിഗ്നൽസിനെ ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് ടി വി ആയിട്ട് കണക്ട് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഡി ടി എച്ച് സിസ്റ്റത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. താങ്ക് യു.